ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരീസിലെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും സിമ്പിളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന കുറച്ച് ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഡെക്കോസൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സീരീസ് മറക്കാതെ കാണണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ചാനല്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ചെയ്യണത്. ഇത് വളരെ പൈസ കുറവിലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു ക്രിസ്മസ് ഡെക്കർ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സാരി എല്ലാം വാങ്ങുമ്പോൾ ഇടയിൽ വെച്ച് കിട്ടില്ലേ, അതുപോലത്തെ ഒരു ഷീറ്റ് കാർഡ്ബോർഡാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കാർഡ്ബോർഡാണോ ഉള്ളത് അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. നമ്മൾ കപ്പലണ്ടി എല്ലാം വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ ചുരുട്ടി തരില്ലേ, അതുപോലെ വേണം നമ്മൾ ചുരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലൂഗൺ ആണ് കേട്ടോ. ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, അതല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഏത് കമ്മ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂഗൺ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് സ്റ്റിക്ക് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പ് കിട്ടുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒരു കോട്ട് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ദാ നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ദാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത അതേ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒരു ലെങ്ത്തിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇതുപോലത്തെ ഉളൺ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ വേണം ചുറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു എഡ്ജിലായിട്ട് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു, കണ്ടില്ലേ. ഇതേപോലെ ഏതെങ്കിലും ഒരു എഡ്ജിൽ നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി കാണുന്ന സ്റ്റെപ്പ് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം ചെയ്യാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിക്കിട്ടും. ശ്രദ്ധിക്കുക, പിടിച്ച് വലിക്കരുത്. അങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൂ ഒക്കെ പെട്ടെന്ന് അടർന്നു പോന്നിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ദാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ എല്ലാ തട്ടുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ല, അതിങ്ങനെ തട്ട് തട്ടായിട്ടാവും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വലുപ്പം അനുസരിച്ച് എത്രത്തോളം വേണോ അത്രത്തോളം ഇതുപോലത്തെ ഫ്രിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമേ കേട്ടോ ഇതിൽ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു പണിയുള്ളൂ, ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ ലീവ്സ് എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലാസ്റ്റത്തെ അതായത് അടിയിന്നടിയിന്ന് വേണം നമ്മൾ ഈ ഫ്രിൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്കും ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്രില്ലിതാ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കുന്നത് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഫെവിക്കോൾ വെച്ചാലും വേഗം തന്നെ ഒട്ടിക്കിട്ടും. അങ്ങനെതാ ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒട്ടും ഗ്യാപ്പ് വിടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രീയുടെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഗ്യാപ്പൊന്നും വിടാതെ എന്നാൽ അങ്ങനെ തിക്കി തിരക്കി വെച്ച് കൊടുക്കാതെ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട്.
ഇപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ എല്ലാ ലീവ്സും ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ റെഡും സിൽവറും ബീഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ബീഡ്സ് ഉണ്ടോ അതൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടോ, വലുതും ചെറുതും മുത്തുകളോ അങ്ങനെ എന്തൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് എടുത്തു എന്ന് വെച്ചിട്ട് ഇതന്നെ എടുക്കണമെന്നൊന്നും ഒരാവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിൽ നമ്മൾ ഇതുപോലത്തെ സിമ്പിൾ അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ ക്രിസ്മസ് ഡെക്കോർസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണട്ടോ. ഞാനിവിടെ ആദ്യം നമ്മുടെ റെഡ് കളർ ബീഡ്സ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സിൽവർ കളർ ബീഡ്സ് അതിനിടയിലിടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അതൊക്കെ നമ്മുടെയൊക്കെ ചോയ്സ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ ത്രെഡെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഡ്സിൻ്റെ ഒക്കെ ത്രെഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, വളരെ നിസാര പൈസയുള്ളൂ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ റെഡ് കളർ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിൽവർ കളർ ഒട്ടിച്ചു കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാ ബീഡ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗമ്മ ഏതാണെന്ന് വെച്ചാൽ അത് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. കാരണം വുളൺ ത്രെഡ് ആയതുകൊണ്ട് എന്ത് ഗമ്മ യൂസ് ചെയ്താലും അത് ഒട്ടിക്കിട്ടും. പക്ഷേ ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ നൂല് വലിച്ച് പറിച്ച് കളയാനായിട്ട് നിൽക്കണം. അപ്പോൾ അതൊരു അഭംഗി പോലെ എനിക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല പോലെ വലിച്ച് പറിച്ച് കളഞ്ഞാൽ മതി ഈ ഗമ്മിൻ്റെ ഈ ഒരു നൂല് പോലെ നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താനായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണല്ലേ. ഞാനിവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതും വലുതും ആയിട്ടുള്ള ബീഡ്സും അതുപോലെ കുഞ്ഞു ബീഡ്സും ഒക്കെ ഞാൻ ഒത്തിരി ഒത്തിരി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു രസമാണ് നമ്മുടെ ഡെക്കറേഷനിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അതാ നമ്മുടെ ഒട്ടിക്കൽ പരിപാടീസൊക്കെ ഞാനിവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് മതിയായിട്ടൊന്നുമില്ല, എന്നാലും ഇനി ഓവറാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനിതിവിടെ നിർത്തി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് എന്ത് വേണം, നമുക്ക് സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ എൻ പോർഷനിലായിട്ട് ഒരു സ്റ്റാർ വേണം. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. ഇത് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർ ഏത് സ്റ്റാർ ഉണ്ടെങ്കിലും ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ രണ്ട് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് തമ്മിൽ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. തീർന്നിട്ടില്ല കേട്ടോ. ഇതുപോലെ രണ്ട് കോൺ ഷേപ്പിലുള്ള ബീഡ്സ് ഞാനിങ്ങനെ തമ്മിൽ ഒട്ടിച്ചിട്ട് ഒരു റിബനും കൂടി അതിന്മേ ഇങ്ങനെ ബോ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദാ നമ്മുടെ ബെല്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അറ്റ്ലാസ്റ്റ് നമ്മുടെ സ്റ്റാറും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ടും എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഒരു സൈസിലാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിനെ ഒരു ബേസ് ഉണ്ടാക്കണം, അപ്പോഴാണ് നമ്മുടെ ട്രീ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ തപ്പി. ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു മാഗി കപ്പ് നൂഡിൽസിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. അതായത് അതിൻ്റെ കപ്പ് ഉണ്ടല്ലോ നമുക്ക് വീട്ടിലെല്ലാം, നമ്മൾ വലിച്ചെറിയുന്ന സാധനമാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കവറെല്ലാം പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊരു ബ്രൗൺ കളറും ഒരു ബ്രൗൺ കളർ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു സെയിം കളർ പോലെയൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഈ ഒരു കപ്പ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ഈ ഒരു കപ്പിന് പകരം ബോട്ടിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യണത്. ഇതിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്.
അപ്പം ഞാൻ ഈ ഒരു കപ്പിൻ്റെ മേലത്തെ പോർഷൻ ഞാനത് കവർ ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മളിത് ആ ട്രീയുടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പോർഷൻ കാണില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതാ ആ ഒപ്പർ പോർഷനിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ട്രീ അതിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് അല്ലെങ്കിൽ ലോവർ പോർഷനും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക്. അപ്പോഴും എനിക്കൊരു ഒരു കുറവ് എന്തോ ഒരു കുറവുള്ള പോലെ തോന്നി. അങ്ങനെ ഞാനൊരു റിബൺ എടുത്ത് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ ഓർക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും നമുക്കത് മതിയാവുന്നില്ല, അതാണ് അവസ്ഥ. അതും പോരാഞ്ഞിട്ട് ഞാനൊരു ബോ കൂടി വെച്ച് കൊടുത്തു, ഒരു ബീഡും അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഇനിയും പോരാഞ്ഞിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ ആ റിബിൻ്റെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഓരോരോ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് ഈ വർക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലേ കാണാനായിട്ട്, വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ക്രിസ്മസ് ട്രീ, നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡെക്കർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഊളൻ ത്രെഡ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾക്ക് വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.